हाई वेरी वण वेलकम बैक टू मई चानल लेर्णिंग स्ट्रीम अब नाम कई क्लास कालिकट यूनिवेटी बिकॉम बीबीए तेर्ड सेमिले बिजनेस रेगुलेशन फोर्त चाप्टर वेड़वसानी अब नमक फिफ्त चाप्टर स्टार्ट फिफ्त चाप्टर कपासीटी टू कॉन्ट्राक्ट अंबादा चानल का सब्सक्राइब वीडियो इष्टा मनसें लाइक शेयर अब नमुक क्लासलोट फिफ्त चाप्टर कपासीटी टू कॉन्ट्राक्ट कपासीटी टू कॉन्ट्राक्ट साधिकी चल व्यक्ति रिस्ट्रिक्शनस लिमिटेशनस क्यों चलवर्पा पटू कॉन्ट्राक्ट चलवर् पची अब आर्कट्राक्ट अलग अगर क्यों नाम चाप्टर पढ़ान ओके अब नमुक नोक एवरी पेसन ईस् लीगली कॉम्पिटेंट टू कॉन्ट्राक्ट इफ ही फुलफिल थ्री कंडीशन ऐसी व्यक्ति कॉन्ट्राक्टेपे ताड़े पर मूं कंशन साफाई चेदाते हि हास् अटेन्ड द एज ऑफ मेजोरीटी अदायद पदिनेट वयस मिल मेजर व्यक्ति आने अद्राक्टेपा रु हिईस ऑफ सौंड मैं अदायद मानसिक विभ्रांति सौंड मैंड व्यक्ति आवना മൂന്നാമത്തെ ഹി ഈസ് നോട്ട് ഡിസ്ക്വാളിഫൈഡ് ഫ്രം കോൺട്രാക്ടിംഗ് ബൈ എനി അതർ ലോ ടു വിച്ച് ഹി ഈസ് സബ്ജക്ട് അതായത് നിയമം ചിലവരെ ഡിസ്ക്വാളിഫൈ ചെയ്തിട്ടുണ്ടായിരിക്കും അങ്ങനെ ഡിസ്ക്വാളിഫൈ ആകാത്ത ഒരു വ്യക്തിയാവുകയും വേണം ഓക്കെ അപ്പോൾ ഈ മൂന്ന് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ ഒരു വ്യക്തിക്ക് കോൺട്രാക്ടിൽ ഏർപ്പെടാം എന്നാണ് പറയുന്നത് ദെൻ നമുക്കിനി എന്താണ് മൈനർ എന്ന് നോക്കാം മൈനർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈനർ ഈസ് വൺ ഹു ഹാസ് നോട്ട് കംപ്ലീറ്റഡ് ഹിസ് ഓർ ഹർ 18th ഇയർ ഓഫ് ഏജ് 18 വയസ്സ് കംപ്ലീറ്റ് ആവാത്ത അതായത് 18 വയസ്സിനും താഴെയുള്ള വ്യക്തികളെയാണ് നമ്മൾ മൈനർ എന്ന് പറയുന്നത് ബട്ട് ഇൻ ദ ഫോളോയിങ് ടു കേസസ് അതായത് ഇനി പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇപ്പോൾ പറഞ്ഞു മൈനർ എന്ന് പറഞ്ഞാൽ 18 വയസ്സിനും താഴെയുള്ളവരെയാണ് നമ്മൾ മൈനർ എന്ന് പറയാം ബട്ട് നമ്മൾ ഇനി പറയാൻ പോകുന്ന രണ്ട് കേസിൽ 21 വയസ്സിന് മുകളിലായാൽ മാത്രമേ അവർ മേജർ ആവുള്ളൂ 21 വയസ്സിന് താഴെയുള്ളവരൊക്കെ മൈനർ ആയിട്ടാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത് ഇനി പറയാൻ പോകുന്ന രണ്ട് കേസിൽ അത് ഏതൊക്കെയാ നോക്കാം ബട്ട് ഇൻ ദി ഫോളോയിങ് ടു കേസസ് എ പേഴ്സൺ കണ്ടിന്യൂ ടു ബി എ മൈനർ ഈ താഴെ പറയാൻ പോകുന്ന രണ്ട് കേസിൽ ഒരു വ്യക്തി മൈനറായി തന്നെ കണ്ടിന്യൂ ചെയ്യും അൺടിൽ ഹി കംപ്ലീറ്റ് ദി ഏജ് ഓഫ് 21 ഇയേഴ്സ് 21 വയസ്സ് പൂർത്തിയാകുന്നത് വരെയും അദ്ദേഹത്തെ മൈനറായിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് അത് ഏതൊക്കെയാ കേസ് എന്ന് വെച്ചാൽ വേറെ ഗാർഡിയൻ ഓഫ് എ മൈനേഴ്സ് പേഴ്സൺ ഒരു മൈനറുടെ ഗാർഡിയൻ ആകണമെങ്കിൽ 21 വയസ്സ് കഴിയണം property is under the guardian and wards act 1819 appo guardian and wards act prakaram property kittanamengil endu kariyanam 21 vayasu kariyanam ee rendu situation ilum oru vyakti minor adayda major aavunnathu 21 vayasu kariyumbolana okay ini adutha topic rules governing judicial philosophy as to minors adayada minors ne korche rules galum karyangal undu adenda namukku nokkam the law must protect the minors adayada eppolum niyamam minors ne protect cheyananu nokka adana onnamatha karyam adayada minors endu cheyidalum avare protect cheyanum avarede right ne protect cheyanum inginulla karyangalkokkeyana niyamam koodathil importance kodukkunnathu രണ്ടാമത്തെ ദ ലോ ഷുഡ് നോട്ട് കോസ് അൺനെസസറി ഹാർഡ്ഷിപ്പ് ടു അതർ പാർട്ടി ഇപ്പോൾ ഒരു വ്യക്തി ഒരു മേജർ ആയിട്ടുള്ള ഒരു വ്യക്തി ഒരു മൈനറായിട്ട് എന്തെങ്കിലും കോൺട്രാക്റ്റിൽ ഏർപ്പെട്ട് അതിനെന്തെങ്കിലും പ്രശ്നങ്ങളും കാര്യങ്ങളും വന്നു കഴിഞ്ഞാൽ ആ മേജർ ആയിട്ടുള്ള വ്യക്തിക്ക് ഒരു കഠിനമായ ശിക്ഷയോ അല്ലെങ്കിൽ കോമ്പൻസേഷനോ കാര്യങ്ങളോ ഒന്നും കൊടുക്കില്ല എന്നാണ് പറയുന്നത് മൂന്നാമത്തെ എൻഫോഴ്സ്മെൻറ്റ് ഓഫ് അഗ്രിമെൻറ്റ് പോസിബിൾ ഇഫ് മൈനർ ഈസ് ബെനിഫിഷ്യറി ഓർ പ്രോമിസ് ഒരു മൈനർ ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെട്ടതിന് ശേഷം അദ്ദേഹം ഒരു ബെനിഫിഷ്യറി അല്ലെങ്കിൽ ഒരു പ്രോമിസി ആയി മാറിയെങ്കിൽ ആ വ്യക്തിക്ക് അതായത് ആ മൈനർ പ്രോമിസി ഓർ ബെനിഫിഷ്യറി ആയിക്കഴിഞ്ഞാൽ പിന്നെ മൈനർക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും ആ എഗ്രിമെൻ്റ് അല്ലെങ്കിൽ കോൺട്രാക്റ്റിൽ എന്തെങ്കിലും നഷ്ടങ്ങൾ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ കോടതിയിലെടുത്ത് എൻഫോഴ്സ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ ഒരു മൈനർക്കുള്ള മൂന്ന് റൂൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോ എപ്പോഴും മൈനറെ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ടിരിക്കും രണ്ടാമത്തെ മൈനറായിട്ട് എന്തെങ്കിലും കോൺട്രാക്റ്റിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ മേജർക്ക് കഠിനമായൊരു ശിക്ഷയോ കാര്യങ്ങളോ ഒന്നും കിട്ടില്ല മൂന്നാമത്തെ ഒരു മൈനർ ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെട്ടതിന് ശേഷം ബെനിഫിഷ്യറി അല്ലെങ്കിൽ പ്രോമിസി ആയി മാറിക്കഴിഞ്ഞാൽ ആ മൈനർക്ക് എൻഫോഴ്സ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ അതാണ് റൂൾസിൽ പറഞ്ഞത്
ദെൻ അടുത്ത ടോപ്പിക്ക് നോക്കാം. പൊസിഷൻ ഓഫ് എഗ്രിമെൻറ്റ്സ് ബൈ എ മൈനർ. അതായത് ഒരു മൈനറായിട്ടുള്ള എഗ്രിമെൻറ്റിൻ്റെ പൊസിഷനെ കുറിച്ചാണ്, അതായത് മൈനറുടെ എഗ്രിമെൻറ്റിൻ്റെ പൊസിഷനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ഒന്നാമത്തെ, എൻ എഗ്രിമെൻറ്റ് വിത്ത് എ മൈനർ ഈസ് വോയിഡ് അബിനിഷ്യോ. അതായത് ഒരു മൈനറായിട്ടുള്ള എഗ്രിമെൻ്റ് എന്ന് പറയുന്നത് തുടക്കം മുതലേ തന്നെ അത് വോയിഡ് ആയിരിക്കുന്നു. വോയിഡ് എന്ന് പറഞ്ഞാൽ അത് വാലിഡ് അല്ല. അപ്പോൾ ഒരു മൈനറായിട്ടുള്ള ഏതൊരു എഗ്രിമെൻ്റ് ആണെങ്കിലും അത് ബിഗിനിങ്ങിലെ തന്നെ വോയിഡ് ആയിരിക്കും. അതാണ് ഒന്നാമത്തെ കാര്യം. സെക്കൻഡ് വൺ, മൈനർ ക്യാൻ ബി പ്രോമിസി ഓർ ബെനിഫിഷ്യറി. ഒരു മൈനർക്ക് പ്രോമിസി അല്ലെങ്കിൽ ബെനിഫിഷ്യറി ആകാനായിട്ട് സാധിക്കും. അങ്ങനെ പ്രോമിസി അല്ലെങ്കിൽ ബെനിഫിഷ്യറി ആയിക്കഴിഞ്ഞാൽ പിന്നെ ആ കോൺട്രാക്റ്റിൽ എന്തെങ്കിലും നഷ്ടങ്ങളോ കാര്യങ്ങളോ മൈനർക്ക് വന്നിട്ടുണ്ടെങ്കിൽ മൈനർക്ക് അതിനെ എൻഫോഴ്സ് ചെയ്യാനായിട്ട് സാധിക്കും. ദെൻ മൂന്നാമത്തെ പോയിൻ്റ്, റാറ്റിഫിക്കേഷൻ ഓൺ അറ്റൈനിങ് ദ മെജോറിറ്റി ഈസ് നോട്ട് അലൗഡ്. റാറ്റിഫിക്കേഷൻ ഓൺ അറ്റൈനിങ് ദ മെജോറിറ്റി ഈസ് നോട്ട് അലൗഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു മൈനറ് എന്താ പറയുക, ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെട്ടു. കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്ന സമയത്ത് ആ വ്യക്തിക്ക് ഒരു 15-16 വയസ്സായിട്ടുള്ളൂ എന്ന് വിചാരിക്കുക. അതായത് മൈനറാണ്. ബട്ട് ആ കോൺട്രാക്റ്റ് ആ വ്യക്തി നടപ്പിലാക്കുന്നത് മേജറായതിനു ശേഷമാണ്. അപ്പോൾ ഇനി ആ കോൺട്രാക്റ്റിൽ എന്തെങ്കിലും പ്രോബ്ലംസോ കാര്യങ്ങളോ വരികയാണെങ്കിൽ ആ വ്യക്തി പറയാണ്, എനിക്കതുമായിട്ടൊരു പ്രശ്നമില്ല, കാരണം ഞാൻ മേജറായിരുന്നപ്പോഴാണ് അത് ആ കോൺട്രാക്റ്റ് നടപ്പിലാക്കിയത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പറയുന്നതിനോട് കോർട്ട് അല്ലെങ്കിൽ നിയമം അംഗീകരിക്കില്ല. എപ്പോഴാണോ നമ്മൾ എന്താ പറയുക ആ കോൺട്രാക്റ്റിൽ ഏർപ്പെട്ടത് അതാണ് നമ്മൾ നോക്കുക. അല്ലാതെ കോൺട്രാക്റ്റിൽ മൈനറായിരിക്കുമ്പോൾ നമ്മൾ ഏർപ്പെട്ടു, ബട്ട് അത് നടപ്പിലാക്കിയത് മേജറായിരിക്കുമ്പോഴാണ്, അതുകൊണ്ട് അതുമായിട്ടൊരു ബന്ധമില്ല, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറ്റില്ല. അതാണ് മൂന്നാമത്തെ പോയിന്റിൽ പറയുന്നത്. ദെൻ നാലാമത്തെ പോയിന്റ്, എ മൈനർ കനോട്ട് ബി ആസ്ക്ഡ് ടു കോമ്പൻസേറ്റ് ഓർ പേ ഫോർ എനി ബെനിഫിറ്റ്. അതായത് ഇതിൽ എന്താണ് പറയുന്നതെന്നുണ്ടെങ്കിൽ, ഒരു മൈനർക്ക് എന്തെങ്കിലും വോയിഡ് അഗ്രിമെൻ്റ് പ്രകാരം എന്തെങ്കിലും ബെനിഫിറ്റോ കാര്യങ്ങളോ കിട്ടി നിൽക്കാം. ആ കിട്ടിയ ബെനിഫിറ്റിന് പകരമായിട്ട് മൈനറുടെ കയ്യിൽ നിന്ന് തിരിച്ച് റീപേ ചെയ്യാനോ കോമ്പൻസേറ്റ് ചെയ്യാനോ ഒന്നും പറ്റില്ല, കാരണം അതിനൊന്നും മൈനറ് ബാധ്യസ്ഥനല്ല. ഹീസ് നോട്ട് ലയബിൾ എന്നാണ് പറയുന്നത്. അപ്പോൾ അതായത് മൈനർ ഏതെങ്കിലും വോയിഡ് അഗ്രിമെൻ്റ് പ്രകാരം മൈനർക്ക് എന്തെങ്കിലും ബെനിഫിറ്റോ കാര്യങ്ങളോ കിട്ടിക്കഴിഞ്ഞാൽ തിരിച്ച് മൈനർ അതിനെ റീപേ ചെയ്യോ കോമ്പൻസേറ്റ് ചെയ്യാനോ ബാധ്യതയുള്ള വ്യക്തിയല്ല, ബാധ്യസ്ഥനല്ല. അതാണ് നാലാമത്തെ പോയിന്റിൽ പറയുന്നത്. അഞ്ചാമത്തെ പോയിന്റ്, മൈനേഴ്സ് ക്യാൻ ഓൾവേസ് പ്ലെഡ് ഹിസ് മൈനോറിറ്റി, നോ എസ്റ്റോപ്പൽ എഗെയിൻസ്റ്റ് ഹിം. അതെന്താ പറയുന്നതെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു മൈനറ് ഒരു മേജറായിട്ട് എന്തെങ്കിലും കോൺട്രാക്റ്റിൽ ഏർപ്പെട്ടു, മൈനറ് പറയുകയാണ് ഞാൻ മേജറാണെന്ന് പറഞ്ഞ് അദ്ദേഹത്തിനെ തെറ്റിദ്ധരിപ്പിച്ചിട്ടൊക്കെയാണ് കോൺട്രാക്റ്റിൽ ഏർപ്പെട്ടത്. ആ കോൺട്രാക്റ്റിൽ അങ്ങനെ നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് മൈനർക്ക് തോന്നി ഈ കോൺട്രാക്റ്റ് ശരിയല്ല എന്ന് തോന്നിയ മൈനറ് കോടതിയുടെ അടുത്ത് പോയി പറയുകയാണ് ഞാൻ മൈനറായിരുന്നു, ബട്ട് ഞാൻ അദ്ദേഹത്തെ തെറ്റിദ്ധരിപ്പിച്ചിട്ടാണ് ഈ കോൺട്രാക്റ്റിലൊക്കെ ഏർപ്പെട്ടത്, എനിക്ക് ഈ കോൺട്രാക്റ്റ് ഇവിടെ ഇപ്പോൾ ക്യാൻസൽ ചെയ്യണം അല്ലെങ്കിൽ ഇത് കണ്ടിന്യൂ ചെയ്യാനായിട്ട് താല്പര്യമില്ല എന്ന് പറയുകയാണെങ്കിൽ അത് അങ്ങനെ ക്യാൻസൽ ചെയ്യാനായിട്ട് സാധിക്കും. ബട്ട് നമ്മൾ മൈനറാണ് എന്ന്, അതായത് മൈനർ എന്ന് പറഞ്ഞ ആ പേര് വെച്ചുകൊണ്ട് നമ്മൾ മറ്റൊരു വ്യക്തിയെ ചതിക്കാനായിട്ടും പാടില്ല എന്നും കൂടി അതിൽ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതാണ് ഫിഫ്ത്ത് പോയിന്റ്. ഇനി സിക്സ്ത് പോയിന്റ്, നോ സ്പെസിഫിക് പെർഫോമൻസ് ഓഫ് ദി അഗ്രിമെൻറ്റ്. നോ സ്പെസിഫിക് പെർഫോമൻസ് ഓഫ് ദി അഗ്രിമെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു മൈനറായിട്ടുള്ള വ്യക്തിയുടെ ഏതെങ്കിലും ബന്ധുക്കൾ, അതിപ്പോൾ അച്ഛനോ അമ്മയോ ആരെങ്കിലും ആ മൈനറായിട്ടുള്ള വ്യക്തിയുടെ പേരിൽ എന്തെങ്കിലും പ്രോപ്പർട്ടിയോ കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു എന്ന് വിചാരിക്കുക. ഒന്നാമത്തെ കാര്യം, അങ്ങനെ മൈനറായിട്ടുള്ള ഒരു വ്യക്തിയുടെ പേരിൽ പ്രോപ്പർട്ടി മേടിക്കാനായിട്ട് പാടില്ല. അങ്ങനെ എന്തെങ്കിലും പ്രോപ്പർട്ടി വാങ്ങിച്ചു കഴിഞ്ഞാൽ അതുമായിട്ടുള്ള ബാക്കിയുള്ള പെർഫോമൻസ് പിന്നെ മൈനർ ചെയ്യണം. ബട്ട് അങ്ങനെ ചെയ്യാനുള്ള റൈറ്റ് മൈനർക്കില്ല. അപ്പോൾ ഒരു മൈനറായിട്ടുള്ള വ്യക്തിയുടെ പേരിൽ ഇമ്മൂവബിൾ ആയിട്ടുള്ള പ്രോപ്പർട്ടി വാങ്ങിക്കാനായിട്ട് പാടില്ല. അങ്ങനെ എന്തെങ്കിലും വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പെർഫോമൻസോ കാര്യങ്ങളൊന്നും ചെയ്യാനുള്ള റൈറ്റ് മൈനർക്കില്ല. ദെൻ നെക്സ്റ്റ് പോയിന്റ്, മൈനർ കനോട്ട് എൻ്റർ ഇൻ ടു എ കോൺട്രാക്ട് ഓഫ് പാർട്ട്ണർഷിപ്പ്. അതായത് ഒരു മൈനർക്ക് ഒരു ഫേം അല്ലെങ്കിൽ ഒരു പാർട്ട്ണർഷിപ്പിൻ്റെ പാർട്ട്ണർ ആവാനായിട്ട് സാധിക്കില്ല, അല്ലെങ്കിൽ പാർട്ട്ണർഷിപ്പ് ഫേമിലേക്ക് എൻ്റർ ചെയ്യാനായിട്ട് സാധിക്കില്ല. ദെൻ എയ്ത്ത് പോയിന്റ്, മൈനർ ക്യാൻ ബി ആൻ ഏജന്റ്. ഒരു മൈനർക്ക് ഏജൻ്റായി നിന്നിട്ട് ഇടനിലക്കാരനായി നിന്നുകൊണ്ട് പ്രവർത്തിക്കാനായിട്ട് സാധിക്കും.
ദ നയൻത്ത് പോയിന്റ് ഹി കനോട്ട് ബി അജഡ്ജ്ഡ് ഇൻസോൾവെന്റ് ഇൻസോൾവെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഒരു വ്യക്തിയുടെ കയ്യിൽ ഒട്ടും പൈസ ഇല്ല തീരെ പൈസ ഇല്ല ഒരു ഗതി ഇല്ലാണ്ടാവുമ്പോൾ ആ വ്യക്തിയെ കോടതി പാപ്പ് അതായത് പാപ്പരെന്നാണ് പറയുക അതായത് ഇൻസോൾവെൻ്റ് ആയിട്ട് പ്രഖ്യാപിക്കും അങ്ങനെ ഒരു മൈനറിനെ ഇൻസോൾവെൻ്റ് ആയിട്ട് പ്രഖ്യാപിക്കാനായിട്ട് സാധിക്കില്ല എന്നാണ് ആ പോയിന്റിൽ പറയുന്നത് എ മൈനർ ഈസ് ലയബിൾ ഫോർ നെസസറീസ് സപ്ലൈഡ് ഓർ നെസസറി സർവീസസ് റെൻഡേഡ് ടു ഹിം അതായത് ഇപ്പോൾ ഒരു മൈനർക്ക് എന്തെങ്കിലും നെസസറി എന്തെങ്കിലും അത്യാവശ്യമുള്ളത് സപ്ലൈ ചെയ്ത് കൊടുക്കുക അത്യാവശ്യം എന്ന് പറഞ്ഞാൽ ഫുഡോ ഡ്രസ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും സർവീസസ് നെസസറി സർവീസ് എന്ന് പറഞ്ഞാൽ എഡ്യൂക്കേഷനോ ഹോസ്പിറ്റൽ സർവീസോ അങ്ങനെ എന്തെങ്കിലും ചെയ്തു കൊടുത്താൽ അതിന് ആ മൈനറ് ലയബിളാണ് അപ്പം ഇത്രയും 10 പോയിൻറ്റ്സ് ആണ് മൈനറുടെ അഗ്രിമെൻറ്റിൻ്റെ പൊസിഷനെ കുറിച്ച് പറയുന്നത് അപ്പം നമ്മൾ ആദ്യം കപ്പാസിറ്റി ഒരു കോൺട്രാക്റ്റിലേക്ക് നമ്മൾ ഏർപ്പെടുമ്പോൾ എന്ത് 3 കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യണമെന്ന് പറഞ്ഞു ഒന്ന് മൈനർ ആവണം ഒന്ന് സൗണ്ട് മൈൻഡ് ആവണം പിന്നെ നിയമം ഡിസ്ക്വാളിഫൈ ചെയ്ത വ്യക്തിയാവാൻ പാടില്ല ദെൻ പിന്നെ നമ്മൾ എന്താണ് മൈനർ എന്ന് പറഞ്ഞു 2 കേസിൽ 21 വയസ്സ് കഴിഞ്ഞാൽ മാത്രമാണ് മേജർ ആവുള്ളൂ എന്നും പറഞ്ഞു പിന്നെ നമ്മൾ പറഞ്ഞ കേസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൈനറുടെ 3 റൂൾസുകളുടെ കുറിച്ച് പറഞ്ഞു പിന്നെ നമ്മൾ ലാസ്റ്റ് ടോപ്പിക്ക് പറഞ്ഞത് ഒരു മൈനറുടെ അഗ്രിമെൻറ്റിൻ്റെ പൊസിഷനെ കുറിച്ചും പറഞ്ഞു അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞത് അപ്പോൾ നമുക്ക് ഈ 5th ചാപ്റ്ററിൻ്റെ ബാക്കി നെക്സ്റ്റ് ക്ലാസ്സോടുകൂടി നമുക്ക് 5th ചാപ്റ്റർ അവസാനിപ്പിക്കാം അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ എൻ്റെ ക്ലാസ് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തോളൂ ഷെയർ ചെയ്തോളൂ കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം താങ്ക് യു